പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പടുതാക്കുളം പറ്റിച്ച് മീൻ പിടിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ചെയ്യുന്നൊരു മീനുകളുമാണ്. കുറച്ച് മീൻ, ഒരു 10,000 മീനുകളെ ഗിഫ്റ്റ് സിലോപ്പിയ മേടിച്ചിട്ടാണ്. ഒരു 3 പ്രാവശ്യം വിളവെടുത്തു. അതിനുശേഷം 4-ാമത്തെ വിളവെടുപ്പാണ്. ഇവിടെ ലാസ്റ്റ് തീർത്ത് വിളവെടുത്ത് തീർക്കുകയാണ്. നമുക്കിത് ആളുകൾക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു വീപ്പയിലേക്ക് കൊണ്ട് പിടിച്ചിടുകയാണ്. നല്ല ഫ്രഷായിട്ട് ജീവനോടെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കൊരു കൊമ്പൻസ്രാവിനെ പിടിച്ചോണ്ടിരുന്ന കൊമ്പൻസ്രാവിന്റെ തല കാണുന്നില്ലല്ലോ. കിടുക്കാച്ച സാധനം we
ഏറ്റവും ചെറിയ മീനാ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞോലെ സമ്പർക്കമില്ലാത്ത മീനാണ് ഇതിവിടെ ഉണ്ടായ കുഞ്ഞാന്ന് തോന്നുന്നല്ലേ നീ ഇവിടെ ഉണ്ടായതാണ് എന്റെ നാട് അനീഷ നിന്നെ പിടിച്ചിട്ട് പോടാ വാശിയോട് പിടിക്കും വാശിക്ക് പിടിക്കും ആഹാ അങ്ങനെ ഒരുപാട് സാധനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ജാക്കിനകത്ത് തട്ടിക്കോ അല്ലേ മോള് അകത്തേക്ക് ആദ്യം ഇറക്കിട്ട് വെച്ചോ കൊമ്പൻ വിളവെടുപ്പ കെട്ടുപിടിപ്പോ ചാക്ക് മതിയടാ ഇനി അത് കൊണ്ട് നീയല്ല കുഞ്ഞുമീനെ തന്നെ തെരഞ്ഞു പിടിക്കാൻ നടക്കണം ഈ ഇച്ചിരി ഇല്ലാത്തതിനെ തന്നെ പിടിച്ചോണ്ടിരിക്കണേ പുറത്തു പോയി പറക്കിടറാ പറക്കിടറാ ഇവിടെ അനീഷ് ഭായിയുടെ വിളവെടുപ്പ് അങ്ങനെ നമ്മുടെ ജസ്മാൻ ബക്കറ്റ് മീൻ കിട്ടുമെന്ന് നോക്കി നടക്കുവാണ് ബക്കറ്റ് നോട്ടില്ലാത്ത കാരണം പുള്ളി ബക്കറ്റ് മാത്രം കൈപിടിച്ച് നടക്കുവാണ് ആ കിട്ടി കിട്ടി ഒരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടി വലയില്ലാതെ മീൻ പിടിക്കുന്നു ആ അനീഷിന് കുറച്ച് മീൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് മീനെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൊണ്ട വീപ്പയ്ക്കകത്ത് ഇട്ടത് ആളുകളുടെ ഓർഡർ അനുസരിച്ച് ചെറിയ ചെറിയ പാക്കറ്റിലുകളാക്കി തൂക്കി എടുത്ത് തിരിച്ചു വയ്ക്കണം എനിക്ക് തീർന്നോണ്ടാ മടിയൻ മലയോ ഹേയ്
320 കരണ്ട് നോക്കിയാണോ ചെവി വെച്ച് അങ്ങനെ വെള്ളം തരാതെ വാളനെ പിടിക്കുമ്പളേ വാള കരയുന്നത് നോക്കുക പാവം നമ്മള് മീൻ പിടിക്കുന്ന ദിവസം മുൻകൂട്ടി തന്നെ ആളുകളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ അതിനനുസരിച്ച് എത്ര കിലോ വെച്ച് വേണമെന്ന് നമ്മളോട് നേരത്തെ പറയും. അപ്പോൾ നമുക്ക് മീൻ പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് തൂക്കം നോക്കി കൂടുകളിലാക്കി പാക്ക് ചെയ്ത് വെക്കുകയാണ്. ചിലർ ജീവനോട് തന്നെ വേണമെന്ന് പറഞ്ഞ് ബക്കറ്റുമായിട്ട് വരാറുണ്ട്. ബക്കറ്റിൽ വെള്ളമൊഴിച്ച് ജീവനോട് നമുക്ക് കൊടുത്തിടാൻ പറ്റും. കൂടുകളിൽ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ഈ പ്രാവശ്യത്തെ മീൻ വിളവെടുപ്പ് തീർന്നിരിക്കുകയാണ്. എല്ലാ മീനും നാല് പ്രാവശ്യമായിട്ട് പിടിച്ച് തീർത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് വിളവെടുപ്പായിരുന്നു. ഏകദേശം ഒരു 50 കിലോയ്ക്ക് മുകളിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ മീൻ പിടിക്കാൻ കൂടിയിരിക്കുന്നത് റോണി ചേട്ടൻ. റോണി ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ആ മീൻ കളഞ്ഞോണ്ടാ ഹായ് പറഞ്ഞേ. കുറച്ചുകൂടെ പോയി. അടുത്തത് ഇവിടെ തങ്കശൻ ചേട്ടനാണ് കൂടുതലുള്ളത്. അടുത്ത് നമ്മുടെ അനീഷ് ഡാവി. ആ ഹായ് ഹായ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് പരിപാടി കഴിഞ്ഞു. ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോസും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.